ചിക്കൻ വരട്ടുന്നാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഡ്രൈ ആയിരിക്കും. ചിക്കൻ 1.5 kg ചിക്കൻ ആണ്. ചെറിയ പീസായിട്ട് എല്ലില്ലാത്ത പീസ് മാത്രം എടുത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കണത്. കൂടുതലും എല്ലില്ലാത്ത പീസാണ് ഇതിനകത്ത്. ഈ ചിക്കൻ വരട്ടുന്ന ഈ ഐറ്റംസിൽ ഇടുന്നത് ചിക്കനകത്ത് പാട്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ചിക്കൻ വരട്ടാണോ കൂടുതൽ കഴിക്കണത്? ചിക്കൻ വരട്ട ഞങ്ങൾ ശനി ഞായറും കൂടുതലാണ് ഉണ്ടാക്കണത്. കാരണം ഇവിടെ ശനി ഞായറും നല്ല തിരക്കായിരിക്കും. ഈ എരിവും പുളിയും എന്നുള്ള ഹോട്ടലിൽ ഏറ്റവും കൂടുതൽ എന്താ ഭക്ഷണത്തിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കറിയാണ് ചിക്കൻ വരട്ട് അല്ലേ. ഇതിന് ഭയങ്കര ചെലവാണല്ലോ ഇവിടെ. ശനി ഞായറൊക്കെ ഭയങ്കര ചെലവാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ചേച്ചിക്ക് ഇരിക്കാനും നിൽക്കാനും സമയം ഉണ്ടാവില്ല. ചിക്കൻ വരട്ട് തന്നെ ചിക്കൻ വരട്ട് തന്നെ വരട്ട് അല്ലേ മാധവ ചേച്ചി. നിസ്സാരക്കാരിക്ക് എന്നല്ല നേരത്തെ പറഞ്ഞില്ലേ വിന്നറാണ് വിന്നറ്. ഇത് എന്നാ എത്ര സമയം എടുക്കും നമുക്ക് വെന്ത് കിട്ടാൻ? അരമണിക്കൂർ. അരമണിക്കൂർ വേണം. ഇനി ചേച്ചി കുറച്ചും കൂടി വെള്ളമൊഴിക്കണോ? വെള്ളമൊഴിക്കണോ? നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഡ്രൈ ആണ് സംഭവം. എന്ത് വേണം വേണ്ടി കുറച്ച് വെള്ളമൊഴിക്കണം അല്ലേ. ഉപ്പ് 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 ആവശ്യത്തിനാണ്. പ്രഷറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. അത് തന്നെ ഉപ്പ് കൂടിയിട്ട് കഴിഞ്ഞാൽ ബുദ്ധി പോകുന്ന പറഞ്ഞത് ബുദ്ധി പോകും. അപ്പൊ ബുദ്ധിയൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടത് അത്യാവശ്യം ഉപ്പ് ഇട്ടത് അല്ലേ ചേച്ചി. ശരിയല്ലേ അങ്ങനെ ശരിയാണ്. ഈ ശനി ഞായറെന്നൊക്കെ പറയുമ്പോ ഇതിപ്പോ കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ശനി ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോ നമ്മളെ പഴമക്കാർ പറയും ഒന്ന് കടിച്ച് പറിക്കാൻ അല്ലേ. തിരക്കുണ്ട് ശനി ഞായറ എന്നും തിരക്കുണ്ട്. പക്ഷെ ശനി ഞായറും കുറച്ച് തിരക്ക് കൂടുതലാണല്ലേ. ഈ ഞായറാഴ്ച പഴയ ആൾക്കാർ പറയും ഒന്ന് ഈ കടിച്ചു പറിക്കാനില്ലാണ്ട് അല്ലെങ്കിൽ എരിവും പുളിയില്ലാണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കും അല്ലേ. അതെ അതെ അതൊക്കെ ഇവിടെ ഉണ്ട്. രമാദേവി ചേച്ചിയാണ് അതിന്റെ പ്രൊഡക്ഷന്റെ ആള്. ഈ ചേട്ടനുണ്ട്. ഈ ചേട്ടനാണ് ഇവിടത്തെ ഏറ്റവും വലിയ ആള്. ബാബുചേട്ടൻ ബാബുചേട്ടൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് മിൽസിന്റെ ആളാ. മിൽസിന്റെ മുളക് ഇട്ടതൊക്കെ ചേട്ടൻ വെക്കണത് സൂപ്പർ സൂപ്പർ. ഇത് വെള്ളം ഒഴിക്കണ്ടേ അതിന്? ഒഴിക്കണം. ഒന്ന് അരപ്പൊന്ന് അത് പിടിച്ചോട്ടെ. അരപ്പ് നമ്മുടെ ഈ ചിക്കന്റെ മാംസത്തിൽ പിടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി വേവിക്കും. ഒരു ലെമൺ ഒഴിക്കണം. നാരങ്ങ അല്ലേ. ആ നാരങ്ങ. ഇത് ഒന്ന് ചെറുതായിട്ട് ബന്ധ കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിക്കണോ? ഇപ്പൊ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് ഇത്ര നേരം അടച്ചു വെക്കും. അപ്പൊ അടച്ചു വെച്ച് കഴിയുമ്പോ അതിന്റെ വെള്ളം വറ്റുമ്പോ ഇത് വെന്ത്. ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാല് നമുക്ക് മുകളിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. എന്നിട്ട് ഇത് അടച്ചു വെക്കും. എത്ര മിനിറ്റ് അടച്ചു വെക്കണം? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴേക്കും ഇതിന്റെ ഉള്ളിൽ കിടന്ന് എല്ലാം റെഡിയാവും. അപ്പോഴേക്കും തുറന്നു കഴിയുമ്പോ നല്ല മണം കിട്ടും. പിന്നെ എന്താണ് ചിക്കൻ വരട്ട് റെഡി. അപ്പൊ നമ്മൾ ഇതെല്ലാം വറുത്ത് വെച്ച് അങ്ങനെ എല്ലാം ഇട്ട് ഇടിമുളകും ഇട്ട് നല്ലോണം വരട്ടി എടുക്കും. ശേഷം നമ്മള് ഒന്നും കൂടി ഒന്ന് വരട്ടി എടുക്കും. മല്ലിയില ഇടും. മല്ലിയില മറ്റുള്ള സാമഗ്രികൾ ഇട്ടിട്ടല്ലേ. ഇപ്പൊ ഒരു നാരങ്ങ പിഴിഞ്ഞല്ലേ. ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയാണ്. അല്ല വേഗം വേണ്ടി ഉള്ളെല്ലാം നല്ല വേഗം വേണ്ടി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഓർഡറാണല്ലോ. കാരണം പറഞ്ഞ് നമ്മ ഓർഡർ ചെയ്തിട്ട് അധികം നേരം താമസിക്കാൻ പാടില്ല. അപ്പൊ പെട്ടെന്ന് വേഗം വേണ്ടിയാണ് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചത് അല്ലേ ചേച്ചി. എല്ലാ ട്രിക്കും അറിയാം. അപ്പൊ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചല്ലേ നമ്മള്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെക്കുമല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ഹോട്ടലിലും കയറണ വിട്ട് നമ്മള് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കും. കുറെ നേരം ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ പാട്ട് കേൾക്കേണ്ടി വരും. ഇതങ്ങനെയല്ല. ഈ എരിവും പുളിയും എന്നുള്ള ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സംഭവം ഓർഡർ ചെയ്താൽ നമുക്ക് ബോറടിയില്ല. കാരണം എന്താ ഉണ്ടാക്കുന്നത് നമ്മൾ എന്ത് വിഭവമാണ് ഉണ്ടാക്കാൻ പറഞ്ഞാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഒരു ഓർഡർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമുക്ക് അവിടെ വെച്ചാൽ തീരുമാനിക്കാം. അത് ഞാൻ പിന്നെ നമുക്ക് ടേബിളിലേക്ക് പോകുമ്പോൾ കാണിച്ചാലോ കറക്റ്റായിട്ട്. ഇപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ച് അടച്ചു നോക്കണം അല്ലേ. എത്ര സമയം അടച്ചു നോക്കണം? ഓക്കെ ഓക്കെ കുറച്ച് സമയം മതി. അപ്പോൾ എടുത്തോ മൂടി വെക്കാം അല്ലേ. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മൂടി വെക്കണം. മൂടി വെച്ച് തുറന്നു കഴിയുമ്പോൾ കുറച്ച് വേവും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാലക്കൂട്ട് വേറൊരു മസാലക്കൂട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഗ്രേവി അല്ല ഒരു ഡ്രൈ പരുവത്തിലാക്കുന്നത്. അപ്പോൾ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇത് മൂടി വെച്ച് കഴിഞ്ഞു ഒരു അല്പസമയം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണം. ആ വെന്ത് കിട്ടുന്ന സമയം വരെ ഒരു ചെറിയ ഇടവേള ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പറിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പൊ വീണ്ടും ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേച്ചി
അപ്പൊ നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഏകദേശം എന്താ ഉണ്ടാവും അല്ലേ, തുറക്കാലോ നമുക്ക്. നല്ല മണമുണ്ട്. ഇതാണ് ചിക്കൻ വരട്ടല്ലേ, ചിക്കൻ കുറച്ചുകൂടി വരലാണുണ്ട്, കുറച്ച് വെള്ളം പറ്റാനുണ്ട്, ഏകദേശം വെന്ത കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഒരു വിക്ക ഒരു ഭൂരിഭാഗം സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞല്ലേ, ഇനിയും നമുക്ക് ചേർക്കാനില്ലേ അത് കുറെ സാധനങ്ങൾ അല്ലേ. അപ്പൊ സവാള നേരത്തെ എന്താണ് ചൂടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ചുവന്ന മുളക് പൊടിച്ചതുണ്ട് അല്ലേ, അതൊക്കെ ചേർക്കാനുണ്ട്. ഇപ്പൊ തന്നെ നല്ല മണം, നല്ല എന്താണ് പറഞ്ഞ നല്ല വിശപ്പ് തോന്നിക്കണം ഈ മണം കേട്ടിട്ട്. നേരത്തെ നമ്മള് അരിഞ്ഞ് നമ്മുടെ എന്താണ് വയറ്റി വെച്ചിരിക്കണ സവാള നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്താണ്, ഞാൻ ഇളക്കി തരാം. ഇനി നമ്മള് അപ്പൊ ഇത് ആദ്യം നമ്മള് വേവിച്ചെടുത്തില്ലേ, എന്താണ് തേങ്ങാ കൊത്തുണ്ട്, ഉണക്കമുളകുണ്ട്, പിന്നെ കറിവേപ്പിലുണ്ട്, പിന്നെ കാഷ്നട്ട് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ നേരത്തെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്യണം അതിനകത്ത്. എന്തായാലും ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണിത്, കാരണം ഇത് ഉണ്ടാക്കുമ്പോ തന്നെ ഒരു വ്യത്യസ്തത വരുന്നുണ്ട് ഇതിനകത്ത് അല്ലേ ചേച്ചി. ഈ ചിക്കന്റെ കൂടെ ഒരു തേങ്ങാ കൊത്ത് ചെറിയൊരു മുളകിന്റെ കഷ്ണമൊക്കെ കടിക്കുമ്പോഴല്ല ആ ഒരു ഉണക്കമുളക് നമ്മൾ ചതച്ചത് അധികം ഭയങ്കര ചിക്കൻ മസാല ഒന്നും അധികം ചേർക്കൂല, അതുകൊണ്ട് ഇത് ഇത്തിരി ഇട്ട് കൊടുക്കണം. ശരിക്കും ഇതിന്റെ എരിവാണ് ഇതിനകത്ത് ശരിക്കും നിൽക്കുന്നത്. പച്ചമുളക് നേരത്തെ നമ്മൾ ഇത്തിരി പെപ്പറും, കുറച്ച് പെപ്പർ നേരത്തെ കുറച്ച് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തിരി മണവും ഇത്തിരി എരിവൊക്കെ വരാൻ വേണ്ടി കുറച്ചും കൂടി പെപ്പർ ഇട്ട്. ഇപ്പൊ ഏകദേശം ഡ്രൈ ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ ചിക്കൻ വരട്ട്, ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആവിയൊക്കെ മുഖത്തോട്ട് അടിക്കുമ്പോൾ നമുക്ക് എന്താണ് പറയണത്, ഇപ്പൊ തന്നെ എടുത്ത് തിന്നാന്ന് തോന്നുന്നു. ഏകദേശം ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകണുള്ളൂ ഞാൻ. ഒരു വ്യത്യസ്തമായൊരു വിഭവം കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടേ ഇവിടുന്ന് ഏതായാലും ചേച്ചി ഉണ്ടാക്കിയല്ലേ. ഇനി നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വേറെ എന്തോ എന്താണ് അതിനെ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും വിടുവാണ്. മല്ലിയില മല്ലിയില ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ രക്തമൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു ഒരു പീസ് എടുത്ത് കടിച്ചോ. ചേച്ചി കഴിക്കൂല, എന്നാ ചില ആൾക്കാർ അങ്ങനെയാണ്, കാരണം ഭക്ഷണം ഉണ്ടാക്കുകയും ചിലപ്പോ അവര് കഴിപ്പിക്കാനേ നോക്കുള്ളൂ, ചിലര് കഴിക്കൂല. കണ്ട ചേച്ചി അങ്ങനെ പാകമാണല്ലേ, ചേച്ചി ഇട്ടതൊന്നും അങ്ങനെ പ്രശ്നമായിട്ട് പോകൂല, എല്ലാം പാകത്തിനാണ് ചേച്ചി ഇട്ടാക്കണത്. ഉപ്പായാലും കുരുമുളകായാലും അതുപോലെ മുളകായാലും എല്ലാം കറക്റ്റ്. ഇത് 1.5 കിലോ ചിക്കൻ അല്ലേ. അപ്പൊ ചിക്കൻ വരട്ട് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഫൈനൽ പോയിന്റിന്റെ എന്താണ് മല്ലിയില, മല്ലി ഇലയും കൂടി ഇട്ടി ഒന്ന് വാടി കഴിഞ്ഞാൽ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ എനിക്ക് കഴിക്കാൻ ധൃതിയായി. ഞാൻ ഏതായാലും തീൻ മേശയിലേക്ക് പോവുകയാണ്. ഭക്ഷണം ഈ കഴിക്കുന്ന ഇതിന്റെ രുചി അറിയാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ ചേച്ചി, ഞാൻ അവിടെ ഉണ്ടാവും, ഇത് അവിടെ വെച്ചാൽ കഴിച്ചോളാം. ഓക്കെ ഓക്കെ ചേച്ചി, അപ്പൊ വളരെ ഉപകാരപ്പെട്ട ചേച്ചി. ചേട്ടാ ബാബു ചേട്ടാ ഓക്കെ. അപ്പോൾ നമ്മൾ എൻ്റെ കിച്ചണിൽ നിന്ന് ഇറങ്ങി, നമ്മുടെ എന്താണ് എരിവും പുളിയും എന്ന് പറഞ്ഞ ഹോട്ടലിലെ ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പാണ്. അതിനുള്ള വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എന്താണിത്, ഇത് അച്ചാറാണ് തോന്നുന്നു, അച്ചാറാണ് ഇത്. മെഴുക്ക് വരട്ടി, അതുപോലെ തന്നെ പയറും മത്തങ്ങയും കൂടി വെച്ച എരിശ്ശേരി, പിന്നെ വെണ്ടക്ക, രസം, മോരി എല്ലാം ഉണ്ട് ഇവിടെ. ഇതേ പായസം, സേമിയ പായസം, പിന്നെ തൈര്, എല്ലാ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇതേ പായസം, അത് പായസമാണ്. അപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഇതേ ഇവിടെ പാഴ്സൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കറികൾ, ഇതേ രസം, ഇതേ രസം, മോരി, ഇതേ എരിശ്ശേരി ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനോഹരമായിട്ട് നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയിട്ട് ഗുണ്ട് കെട്ടിയിടൂല്ല, അതേപോലെ ഇരിക്കണല്ലേ. ഇതെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടുത്തെ പാത്രങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു വെറൈറ്റി സാധനങ്ങളാണ്, കാരണം പുതുമയാർന്ന പാത്രങ്ങളാണ്. കൂജയാണ്, വെള്ളം കൊടുക്കുന്ന കൂജയാണ്. ഇതിൻ്റെ തന്നെ ഇത് ഇതിൻ്റെ തന്നെ ഒരു പഴയ മോഡലുണ്ട്. ഇതണ്ട അതെ, ഇതിൻ്റെ വ്യത്യാസം കണ്ട കണ്ട. ഇത് ഓൾഡ് ജനറേഷൻ, ഇത് ന്യൂ ജനറേഷൻ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാ ജനറേഷനിലും പെട്ട ആൾക്കാർക്കും വന്ന് ഫുഡ് കഴിക്കാം. ഇതിനകത്ത് വെള്ളം വേണ്ടിരിക്കും, ഇതിനകത്ത് കഴിക്കാം, ഇതിനകത്ത് വെള്ളം വേണ്ടിരിക്കും, ഇതിനകത്ത് കഴിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ മറന്നുപോയി, നമ്മുടെ ചേച്ചി ഉണ്ടാക്കിയേക്കണ നമ്മുടെ ചിക്കൻ വരട്ടില്ലേ, അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ മറന്നുപോയി. അത് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയാം. ഓക്കെ, അപ്പോൾ ഈസ്റ്റൻ സോൾട്ട് ആൻഡ് പേപ്പറിൽ നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞ വിഭവം ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ആ ചേച്ചി നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പാടുപെട്ട്, അപ്പോൾ അതിൻ്റെ അതിൻ്റെ ആ എന്താണ് അധ്വാനത്തിൻ്റെ ഫലം ഇതിനകത്തുണ്ടാകുന്ന നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ 1, 2, 3 എന്ന് തുടങ്ങാം. നമുക്ക് ആദ്യം നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം.
അടിപൊളി. എന്തായാലും ആ ബുദ്ധിമുട്ടിന് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കോഴി വരട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്, ഭയങ്കര രുചിയുണ്ട്. ഞാൻ ഇതിനകത്ത് ചേർന്നാക്കുന്ന ചേരുവകളൊക്കെ നന്നായിട്ട് ഈ മാംസത്തിൽ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെന്താണ് തേങ്ങാക്കൊത്ത്, ഇതിൻ്റെ ഇടയിൽ തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു രുചി തോന്നുന്നുണ്ട്. ഏതായാലും ഇതിനോടൊരു നന്ദി പറയണം നമുക്ക്. ഇതിൻ്റെ നമ്മുടെ ഉടമസ്ഥനായ മാനേജറിൻ്റെ ഉടമസ്ഥനാണ് നമ്മുടെ എൻ്റെ മുന്നിലിരിക്കുന്നത്. നമുക്ക് പുള്ളിനോട് ചോദിച്ചറിയാം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ, ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു. എന്താ പേര്? അഭിലാഷല്ലേ. ശരിക്കും ഈ ഒരു എന്താണ് ബാനർജി ഹോട്ടലിൽ ഇത് തുടങ്ങാനുള്ള കാരണം എന്താ? കാരണം സത്യത്തില് ഈ ഹോട്ടൽ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ ശരിക്കും നാല് പാർട്ട്നേഴ്സ് ഉണ്ട്. നാല് പേരുണ്ട്. മൂന്ന് പേര് വേറെ ഉണ്ടല്ലേ? മൂന്ന് പേര് വേറെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു എൽഡർ ബ്രദറാണ് ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള രീതിയിലുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഇപ്പൊ നല്ല തിരക്ക് കാണുന്നുണ്ടല്ലേ, നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇതിന്റെ അട്രാക്ഷൻ തുടങ്ങിയതിന്റെ പേരാണ് എരിവും പുളിയും അല്ലേ. ഇത് വന്ന് കഴിച്ചപ്പോഴും നല്ല എരിവും പുളിയൊക്കെ ഉണ്ടായത്. പിന്നെ വേറൊരു കാര്യം എന്നുണ്ടല്ലേ, ഇതിന്റെ ഈ റൂഫും കാര്യങ്ങളൊക്കെ ഇത് വള്ളത്തിന്റെ ഒരു ഹൗസ് ബോട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തതാണത്? ഓ തീർച്ചയായിട്ടും. പിന്നെ ഇപ്പൊ വിചാരം പറഞ്ഞ പോലെ ഇതിന്റെ ഒരു എരിവും പുളി എന്നുള്ള ഒരു ആ ഒരു നെയിം തന്നെ വരാൻ കാരണം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടേക്കണ രണ്ട് വാക്കുകളാണ് എരിവും പുളി എന്നുള്ളത്. അപ്പൊ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പറിന് എന്റെ ഭാഗത്തുനിന്നും ഞാനൊരു നന്ദി പറയുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് സാധാരണ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കണം, വായി നോക്കിയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് കണ്ട അല്ലേ, പച്ചക്കറികൾ എങ്ങനെ പാകം ചെയ്യാം. നമുക്ക് ഒരു സാധനം ഒരു ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ അതേ മെനു പോലത്തെ ഒരു സംഭവം കിട്ടൂടാ. കാരണം നമുക്ക് ഇവിടെ നിന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഓർഡർ ചെയ്തേക്കണം ആ സാധനം നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ പഠിച്ചിട്ട് ഇവിടുന്ന് പോകാം. അപ്പം അതാണ് ഈ എന്താണ് എരിവും പുളിയും എന്ന ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഏതായാലും ഇതുപോലത്തെ ഒരു നല്ലൊരു വിഭവമായി ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പർ അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച കാണും വരെ ബൈ.